Hi children, this is third standard maths class. Today we are going to start a new chapter. The name of the chapter is time. Okay, this is our second chapter. In this chapter we will discuss about the reading and writing of time, calendar and the conversion of time. Ee three karyangal namukku ee chapter la padikkanullu. Okay, namukku ellarkku arayala time ennu parayum nammal first endha nokka. Yes, we look at the clock, right? Clock, ee oru clock um endha ningal first kanne adinte oru face ningalku kaanu alle. Pinne endha, you can see the numbers. Ethraya 1 2 3 4 5 6 7 8 9 10 11 12 alle 12 vare ningalku numbers kal kaanu. Pinne endu kaanu ningalku? Yes, you can see some needles. Ethra needles ivide undu? 3 enna, adhaayathu 3 hands. Here the longer one is called the minute hand and the smaller one is called the എന്തായിനെ പറയുന്നത് ഹവർ ഹാൻഡ്. അപ്പോൾ ഇത് ആരായിരിക്കും? ഇത് സെക്കൻഡ്സ് ഹാൻഡ് ആണ്. ഓക്കെ, ഈ ഹവർ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷോസ് ദ ഹവേഴ്സ്. ഹവേഴ്സ് കാണിക്കും. വൺ ഡേ എന്ന് പറയുമ്പോൾ എത്ര അവർ നമ്മൾ കൺസിഡർ ചെയ്യുക? വൺ ഡേ ഹാസ് 24 hours. ഓക്കെ, ഇറ്റ് കംപ്ലീറ്റ്സ് 2 rounds ഇൻ 24 hours. ഈ ഒരു ഹവർ രണ്ട് റൗണ്ട് ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഇൻ 24 hours. ആൻഡ് വാട്ട് അബൌട്ട് ദ സെക്കൻഡ്സ് ഹാൻഡ്? ഇറ്റ് ഷോസ് ദ സെക്കൻഡ്സ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു ഹാൻഡ്സിനെ കുറിച്ച് പഠിച്ചാൽ മതി, ബാക്കിയുള്ളത് മിസ് ഇപ്പോൾ പറഞ്ഞുതരാം. നോക്കാം, ഹിയർ ദ സിക്സ്റ്റി സെക്കൻഡ്സ് മീൻസ്, നമ്മൾ സെക്കൻഡ്സ് പറഞ്ഞു അല്ലേ, സെക്കൻഡ്സ് ഹാൻഡ്സിനെ പറഞ്ഞു. സിക്സ്റ്റി സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് 1 minute, ആൻഡ് 60 minutes മീൻസ് ഇറ്റ് ഈസ് 1 hour. ആൻഡ് വാട്ട് അബൌട്ട് ദിസ് 24 hours? ഞാൻ പറഞ്ഞു 24 hour എന്ന് പറഞ്ഞാൽ 1 day ആണ്. ഓക്കെ, നിങ്ങൾ ഇത് മാത്രം ഒന്ന് ആലോചിച്ച് വെക്കുക. 60 seconds ഈസ് 1 minute, 60 minutes ഈസ് 1 hour, 24 hours is equal to 1 day. Is this clear? Now I will teach you how to read and write the time. Now take your textbook, page number 68. Here you can see a picture telling time to the nearest 5 minutes. കണ്ടോ, ഈ ഒരു ക്ലോക്കിൻ്റെ മുകളിൽ ഒരു മിനിറ്റ്സ് എഴുതിയത് കാണാമല്ലോ. നിങ്ങൾ എല്ലാവരും ടെക്സ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക, അതിൻ്റെ മുകളിൽ മിനിറ്റ്സുകൾ എഴുതിയിട്ടുണ്ടാവും. ഹിയർ വെൻ ദ മിനിറ്റ് ഹാൻഡ് ഈസ് ഓൺ 1, ഇറ്റ് ഷോസ് 5 മിനിറ്റ്സ്. ഓക്കെ, 1-ൽ ആണെങ്കിൽ 5 മിനിറ്റ്സ്, 2-ൽ ആണെങ്കിലോ 10 മിനിറ്റ്സ്, 3-ൽ വരികയാണെങ്കിൽ ഇറ്റ് ഈസ് 15 മിനിറ്റ്സ്, ദെൻ 20, 25, 30. വെൻ ദ മിനിറ്റ് ഹാൻഡ് ഈസ് ഓൺ 6, ഇറ്റ് ഷോസ് 30 മിനിറ്റ്സ്. ഓക്കെ, ദെൻ കംസ് 35, 40, 45, 50, 55, ആൻഡ് ലാസ്റ്റ് കം 60 മിനിറ്റ്സ്. അപ്പം അവർ മിനിറ്റ് ഹാൻഡ് എവിടെ ഉണ്ടാകും? ഇറ്റ് ഈസ് ഓൺ 12. വെൻ ദ മിനിറ്റ് ഹാൻഡ് ഈസ് ഓൺ 12, ഇറ്റ് മീൻസ് ഇറ്റ് ഷോസ് 60 മിനിറ്റ്സ്. അപ്പം നമ്മൾ പറഞ്ഞു 60 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് മീൻസ് 1 hour. ഓക്കെ, ഇത് മാത്രം നിങ്ങളൊന്ന് പഠിക്കണം. ഇതും ആ ഒരു സംഭവം നിങ്ങൾ പഠിച്ചു വയ്ക്കാം. ഇനി ഇതിനെ ബേസ് ചെയ്ത് നമുക്കൊന്ന് ടൈം നോക്കാം. ഓക്കെ, നൗ ലുക്ക് അറ്റ് ഹിയർ. ഫസ്റ്റ് ലുക്ക് അറ്റ് ദിസ് ക്വസ്റ്റ്യൻ. What's the time now? Here the minute hand, the longer hand is on 12 and the hour hand is on 3. Minute hand 12 nanna the time is on full hour lana. Appo nammal inne parana per enda, enna enda vilikkya? 3 o'clock. Oh, okay, 3 o'clock, and it is written as like this, 3, then put 2 dots. Ee rendu dots ine colon nanu paraya. Orikkalum 3 1.00 nu ezhudayirathu, രണ്ട് ഡോട്ട്സ് ഇടണം. 3 2.00, 3 o'clock. ഓക്കെ, ആൻഡ് ലുക്ക് അറ്റ് ദിസ് വൺ. ഹിയർ ദ മിനിറ്റ് ഹാൻഡ് ഈസ് ഓൺ 3. 3-ൽ ആണ് നിൽക്കുന്നത്. 3-ൽ നിൽക്കുമ്പോൾ അതിനെ പറയുന്ന പേരാണ് ക്വാർട്ടർ പാസ്റ്റ്. ഓക്കെ, ആൻഡ് ദ ഹവർ ഹാൻഡ് ഈസ് ഓൺ 2, അപ്പോൾ ക്വാർട്ടർ പാസ്റ്റ് 2. അപ്പം ഇതിനെ നമ്മൾ എങ്ങനെ എഴുതുക? 2, ഹിയർ 3 എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ്സ് ആണ്? 15 മിനിറ്റ്സ്. ഓ, 2:15. ഓക്കെ, 15 മിനിറ്റ്സ് ആണ് ക്വാർട്ടർ പാസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ 2:15. ഇറ്റ്സ് ഇസ് ക്ലിയർ. ദെൻ നെക്സ്റ്റ് വൺ, ഹിയർ ദ മിനിറ്റ് ഹാൻഡ് ഈസ് ഓൺ 6. മിനിറ്റ് ഹാൻഡ് 6-ൽ ആണ്. 6-ൽ വരുമ്പം പറയുന്ന പേര് ഹാഫ് പാസ്റ്റ്. ഓക്കെ, ആൻഡ് ഹിയർ ദ മിനിറ്റ് ഹാൻഡ്, അവർ ഹാൻഡ് ഈസ് ബിറ്റ്വീൻ 3 and 4. 3 o'clock കഴിഞ്ഞു, പക്ഷേ 4 ആയിട്ടില്ലല്ലോ. അപ്പം നമുക്ക് എഴുതാം എന്ത്? ഹാഫ് പാസ്റ്റ് 3. ഓക്കെ, ഹാഫ് പാസ്റ്റ് 3, ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ഹാസ് 3:30. ഇവിടെ നോക്കുക, 6 എവിടെയാണ് നിൽക്കുന്നത്? 30 മിനിറ്റ്സ് അല്ലേ, 6 on 30 മിനിറ്റ്സ്. ഓ, 3:30. ഇസ് ദിസ് ക്ലിയർ? ദെൻ നെക്സ്റ്റ് വൺ, ദ മിനിറ്റ് ഹാൻഡ് ഈസ് ഓൺ 9. ആൻഡ് വാട്ട് അബൌട്ട് ദിസ്? ഇത് നമ്മളിങ്ങനെ പറയും, 9-ൽ വരുമ്പം ക്വാർട്ടർ 2. ഓക്കെ, ക്വാർട്ടർ 2 ദ നെക്സ്റ്റ് അവർ, അടുത്ത അവറാണ് നമ്മൾ എഴുതുക. 2 വരുമ്പം അടുത്ത അവർ. അപ്പോൾ ഏത് ടൈമാണ് വരാൻ പോകുന്നത്? 8 o'clock ആവാൻ പോവുക അല്ലേ. അപ്പം ക്വാർട്ടർ 2:08. ഓക്കെ, ക്വാർട്ടർ 2:08, ആൻഡ് ഇറ്റ് ഈസ് റിട്ടേൺ ലൈക്ക് ദിസ്. 8 o'clock ആയിട്ടില്ലല്ലോ, അപ്പം നമ്മളിങ്ങനെ എഴുതുക, 7
45. Here 9 is means 45 minutes. Appa 7:45. This means that quarter to 8. Nammal quarter to the next hour aanu nammal paraya ta. 7:45. Now you want to remember നാല് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. ഒന്ന് ഫുൾ അവറും, പിന്നെ ഒന്ന് ക്വാർട്ടർ പാസ്റ്റ്. ത്രീയിൽ വരുമ്പം ക്വാർട്ടർ പാസ്റ്റ്, സിക്സിൽ വരുമ്പോൾ ഹാഫ് പാസ്റ്റ്, നയനിൽ വരുമ്പം ക്വാർട്ടർ ടു എന്നുകൂടി പഠിക്കാം. ഓക്കെ, നൗ ലെറ്റ് എസ് ഡു സം പ്രോബ്ലംസ്. അപ്പം ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക നിങ്ങൾ. വെൻ ദ മിനിറ്റ് ഹാൻഡ് ഈസ് ഓൺ ദ ലെഫ്റ്റ് സൈഡ്, ഈ ഒരു സൈഡിലാണ് നമ്മൾ മിനിറ്റ് ഹാൻഡ് കാണുന്നത് വെച്ചാൽ ടു എന്ന് പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, വെൻ ദ മിനിറ്റ് ഹാൻഡ് ഈസ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് വി യൂസ് 2. When the minute hand is on the right side, we use past. 2 past. അപ്പോൾ നിങ്ങൾ നോക്കുക, മിനിറ്റ് ഹാൻഡ് എവിടെയാണ് വന്ന് നിൽക്കുന്നത്? ഇവിടെയാണ് നിൽക്കുന്നത് വെച്ചാൽ നമ്മൾ പാസ്റ്റ് ആണ് നമ്മൾ എഴുതുമ്പോൾ യൂസ് ചെയ്യാം. ഇവിടെയാണ് വന്ന് നിൽക്കുന്നതെങ്കിൽ നമ്മൾ 2 ആണ് വന്ന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നൗ ലുക്ക് അറ്റ് സം പ്രോബ്ലംസ് ഹിയർ. വാട്ട്സ് ദ ടൈം നൗ? ഇപ്പോൾ ടൈം എത്രയാണ് നിങ്ങൾ പറഞ്ഞത്? ഹിയർ ദ മിനിറ്റ് ഹാൻഡ് ഈസ് ഓൺ 2-ലാണ് മിനിറ്റ് ഹാൻഡ്. അവർ ഹാൻഡ് നിൽക്കുന്നത് 5-ലാണ്. അപ്പോൾ എത്രയാണ് ടൈം? നമ്മളെങ്ങനെ എഴുതുക? 5, then 2 എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ്സ് ആണ്? 10 മിനിറ്റ്സ് അല്ലേ. അപ്പോൾ 5:10 ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ഹാസ് 10 മിനിറ്റ്സ് പാസ്റ്റ് 5, അതായത് 5:00 കഴിഞ്ഞ് 10 മിനിറ്റ്സ് ആയി. 5:10 ആയി. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ഇതിന് ടൈം എത്രയായിരിക്കും? ഇവിടെയാണ് മിനിറ്റ് ഹാൻഡ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു 2 നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ടൈം എത്രയാണ്? 11 എന്ന് പറഞ്ഞാൽ 55 മിനിറ്റ്സാണ്. 9:00 ആയിട്ടുണ്ടോ? ഇല്ല, 9 ആവണമെങ്കിൽ ഈ ഒരു 5 മിനിറ്റ്സും കൂടി കഴിയണം അല്ലേ. അപ്പോൾ ഇതിപ്പോൾ എത്ര ടൈം? 8 ആണ്. 8 എത്ര മിനിറ്റ്സ്? 8:55. ഓക്കെ, 8:55 ആണ്. അതിൻ്റെ അർത്ഥം എന്താ? 5 മിനിറ്റ്സ് ഉണ്ട്. 9:00 ആകാൻ 5 മിനിറ്റ്സ് ആണ്. അതായത് 5 മിനിറ്റ്സ് ടു നയൻ ആകാൻ 5 മിനിറ്റ്സ് ഉണ്ട്. ഓക്കെ, ദൻ നെക്സ്റ്റ് വൺ, ലുക്ക് അറ്റ് ദിസ് വൺ. മിനിറ്റ് ഹാൻഡ് ഈസ് ഓൺ 4 ആൻഡ് ദ ഹവർ ഹാൻഡ് ഈസ് ഓൺ 9. മിനിറ്റ് ഹാൻഡ് നോക്കിയിട്ടല്ലേ നമ്മൾ പറയുക ടൈം. അപ്പോൾ ഇവിടെ എത്ര ടൈം? 9:04 എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ്സ് ആണ്? 5:10:15:20, അതായത് 9:20 കണ്ടോ. നമ്മളെങ്ങനെ എഴുതുക? 20 മിനിറ്റ്സ് പാസ്റ്റ് 9, അതായത് 9:00 കഴിഞ്ഞ് 20 മിനിറ്റ്സ് ആയി. ഇങ്ങനെയാണ് പറയുക, 20 മിനിറ്റ്സ് പാസ്റ്റ് 9. ഓക്കെ, അപ്പം നിങ്ങളിത് പഠിക്കുക. എങ്ങനെയാണ് നമ്മൾ ഈ ക്ലോക്ക് ചെയ്യുന്നതെന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഐ വിൽ ഗിവ് യു ദ ആക്ടിവിറ്റി, ടേക്ക് യു ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 69, ട്രൈ ടു ഡു ഓൾ ദ പ്രോബ്ലംസ്, എക്സസൈസ് 2.1. ഇതിലെല്ലാ പ്രോബ്ലംസും ടെക്സ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. അതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ടേബിൾ ഒന്ന് വായിക്കണം കേട്ടോ, എന്നിട്ട് ഇത് ചെയ്ത് നോക്കാം. ഓക്കെ ദെൻ, സോ താങ്ക് യു ചിൽഡ്രൻസ്.